നമസ്കാരം. ഈസി ലേണിൻ്റെ ലൈവ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആൻഡ് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ വീഡിയോകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ടു സ്ട്രോക്ക് പ്രേമികളായിട്ടുള്ള ആളുകൾ ഈ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ടു സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകതരം യുവാക്കളുടെ ഒരു 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 ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്താണ് ടു സ്ട്രോക്ക് എന്നോ എങ്ങനെയാണ് ഈ ടു സ്ട്രോക്ക് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയാതെയാണ് ഒരുപക്ഷെ അതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോളൂ സ്നേഹിച്ചോളൂ എന്നൊന്നും യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഇന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ട് ടു സ്ട്രോക്കും ഫോർ സ്ട്രോക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ടാലൊന്നും അതിനെ ഞാനൊന്നും എതിര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയ ചെറിയ പോരായ്മകൾ ടു സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഓട്ടോമോട്ടീവ് വെഹിക്കിളുകളിൽ നിന്നൊക്കെ ടു സ്ട്രോക്ക് എഞ്ചിൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല. നമ്മുടെ ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. നമുക്ക് എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പേ ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ കണ്ടുപിടിച്ചത് സർ ഡുഗാർഡ് സി ക്ലർക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. സ്കോട്ടിഷ് എഞ്ചിനീയറാണ് ഈ ഡുഗാർഡ് സി ക്ലർക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ. അദ്ദേഹമാണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. 1878 ടു സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കണ്ടുപിടുത്തം പൂർണ്ണമായി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള വാഹനങ്ങളും നിരത്തിൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ 4 പ്രാവശ്യം പിസ്റ്റണിൻ്റെ ചലനം കൊണ്ട് ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നതിൽ നിന്ന് എങ്ങനെ ലാഭകരമായി 2 തവണ പിസ്റ്റൺ ചലിക്കുമ്പോൾ എങ്ങനെ ഒരു പവർ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിലൊരു ടു സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. എന്തായാലും 1881 ഇംഗ്ലണ്ട് സർക്കാർ അതിന് അദ്ദേഹത്തിന് നിർമ്മാണ അനുമതി, അതായത് പേറ്റൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ നമ്മുടെ വിപണികളിൽ, അല്ലെങ്കിൽ നിരത്തിൽ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ, അതുപോലുള്ള എഞ്ചിനുകൾ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ടു സ്ട്രോക്ക് എഞ്ചിൻ എത്തുന്നത് അങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം എന്നുള്ള കാര്യമാണ്. ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിൻ പറയാൻ പറ്റുക. അപ്പം ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ ഓൾറെഡി നമ്മൾ വർക്കിംഗ് ഓവ് പറഞ്ഞതാണ്. എങ്കിൽ പോലും അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ അതിനെ വർക്കിംഗ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ഘടകങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഫോർ സ്ട്രോക്ക് എഞ്ചിൽ 4 തവണത്തെ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. അറിയാമല്ലോ, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഇങ്ങനെ 4 തവണ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴാണ് ഒരു പവർ കിട്ടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പവർ കിട്ടുന്നത്. അതിൽ നിന്ന് വ്യത്യാസമാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ക്രാങ്ക് ഷാഫ്റ്റ് ഒരൊറ്റ തവണ കറങ്ങുമ്പോൾ ഒരു പവർ കിട്ടും. അപ്പം ടു സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ അങ്ങനെ ഒരു പവർ ജനറേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, സമയത്തെ ആസ്പദമാക്കി പവർ ജനറേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ കൂടി പവർഫുൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. എനിവേ, എന്തായാലും ടു സ്ട്രോക്ക് എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിനെ അപേക്ഷിച്ച് സമയത്തെ ആസ്പദമാക്കി നമുക്ക് കുറേ കൂടി കൂടുതൽ പവർ ഉണ്ടാക്കി തരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് പറയുന്നതിന് മുമ്പേ 2 കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ഒന്ന്, കമ്പസ്റ്റിൻ ചാമ്പർ. 2, ക്രാങ്ക് കേസ്. എന്താണ് കമ്പസ്റ്റിൻ ചാമ്പർ? എന്താണ് ക്രാങ്ക് കേസ്? നോക്കൂ, നിങ്ങൾ പിസ്റ്റൻ്റെ മുകളിൽ സിലിണ്ടറിൻ്റെ ഭാഗം, അവിടെയാണ് സ്ഫോടനം നടക്കുന്നത്. ഈ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് കമ്പസ്റ്റിൻ ചാമ്പർ എന്ന് പറയുന്നത്. കമ്പസ്റ്റിൻ ചാമ്പർ. ഈ പിസ്റ്റൻ്റെ താഴത്തെ ഭാഗം, ക്രാങ്ക് ഷാഫ്റ്റ് കിടക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കമ്പസ്റ്റിൻ ചാമ്പറും ക്രാങ്ക് കേസും ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സാധാരണഗതിയിൽ ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിന് ആനിമേഷൻ ഒരിക്കൽ കൂടി നമ്മൾ കാണാം. സക്ഷൻ താഴോട്ട് വരുമ്പോൾ, മുകളിലോട്ട് പോകുമ്പോൾ കമ്പ്രഷൻ, പവറ്, വീണ്ടും എക്സോസ്റ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രവർത്തനം. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കമ്പസ്റ്റിൻ ചേമ്പറിനുള്ളിൽ മാത്രമേ എയർ ഫ്യുവൽ മിക്സർ വരുന്നുള്ളൂ, അതിനുള്ളിൽ വെച്ച് മാത്രമേ എയർ ഫ്യുവൽ മിക്സറിനെ മർദ്ദീകരിക്കുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ വെച്ച് മാത്രമേ സ്ഫോടനം നടക്കുന്നുള്ളൂ. ഇതിൽ ഒരിടത്തും നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നില്ല, ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ആശ്രയിക്കുന്നില്ല. അവിടെ സാധാരണഗതിയിൽ എന്താ ഉണ്ടാവുക, ഒരു നിശ്ചിത അളവിലുള്ള ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ സ്പ്ലാഷ് ചെയ്തിട്ടോ പമ്പ് ചെയ്തിട്ടോ ഒക്കെ ഈ എഞ്ചിൻ്റെ പിസ്റ്റൻ്റെ മുകളിലൊക്കെ തെറിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ഒരു ഓയിൽ മയമുള്ള ഒരു വായു മാത്രമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്രാങ്ക് കേസ്, ഫോർ സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ക്രാങ്ക് കേസ് എന്ന് പറയുന്ന സാധനം എഞ്ചിൻ്റെ പ്രവർത്തനത്തിന്, ഐ മീൻ എന്താണ്, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്ന് പറയുന്ന എഞ്ചിൻ്റെ ആ ഒരു നാല് വർക്കിംഗ് എന്താ പറയുക പ്രവർത്തനത്തിന് ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന സാധനം ഫോർ സ്ട്രോക്ക് എഞ്ചിൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ടു സ്ട്രോക്ക് എഞ്ചിൽ ഈ ക്രാങ്ക് കേസും ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കമ്പസ്റ്റിൻ ചേമ്പറും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പിസ്റ്റൻ്റെ നാല് പ്രവർത്തനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് എഞ്ചിൻ്റെ നാല് പ്രവർത്തനം നടക്കുന്നത് പിസ്റ്റൻ്റെ രണ്ട് തവണത്തെ ചലനത്തിലാണ്. അതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ വ്യത്യാസം. ഓക്കെ, അതിനുവേണ്ടി അങ്ങനെ രണ്ട് തവണ ചലിക്കുമ്പോഴത്തേക്കും ഈ സക്ഷനും കംപ്രഷനും പവറും എക്സോസ്റ്റും ഈ നാല് പ്രവർത്തനങ്ങളും പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കമ്പസ്റ്റിൻ ചേമ്പറിനെ മാത്രം ഉപയോഗിച്ചാൽ പോരാ, എന്തിനെ കൂടി ഉപയോഗിക്കുന്നുണ്ട്, ഈ ക്രാങ്ക് കേസിനെ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്, ക്രാങ്ക് കേസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, കമ്പസ്റ്റിൻ ചേമ്പർ, കമ്പസ്റ്റിൻ ചേമ്പർ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പസ്റ്റിൻ ചേമ്പറും ക്രാങ്ക് കേസും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, വാട്ട് ഈസ് കമ്പസ്റ്റിൻ ചേമ്പർ, വാട്ട് ഈസ് ക്രാങ്ക് കേസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഞാൻ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടു സ്ട്രോക്ക് എഞ്ചിൻ യൂട്ടിലൈസസ് കമ്പസ്റ്റിൻ ചേമ്പർ ആസ് വെൽ ആസ് ക്രാങ്ക് കേസ് ഫോർ ദി വർക്കിംഗ് ഓഫ് ദി എഞ്ചിൻ. അതായത് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് ഈ നാല് പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി കമ്പസ്റ്റിൻ ചേമ്പറിനോടൊപ്പം തന്നെ ക്രാങ്ക് കേസിനെയും കൂടിയും ഈ എഞ്ചിൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. ഇവിടെ ഒരു ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ രണ്ട് തവണത്തെ പിസ്റ്റൺ ചലിക്കുന്ന സമയത്തുള്ള ആ ഒരു മൂവ്മെൻ്റ് അവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് തവണ ഇപ്പോൾ പറഞ്ഞു വരുന്നു, അതായത് പിസ്റ്റൻ്റെ രണ്ട് തവണത്തെ ചലനത്തിൽ പിസ്റ്റൺ താഴോട്ട് പോകുന്നു, മുകളിലോട്ട് പോയാൽ ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടും. അതായത് അങ്ങനെ താഴോട്ട് വന്ന് മുകളിലോട്ട് പോകുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു ഫുൾ റൊട്ടേഷനാണ്. അതായത് താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം പകുതി റൊട്ടേഷൻ, മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്ത പകുതി റൊട്ടേഷൻ, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു ഫുൾ റൊട്ടേഷൻ്റെ സമയത്ത്, ക്രാങ്ക് ഷാഫ്റ്റ് ഒരു തവണ കറങ്ങുന്ന സമയത്ത് നമുക്കൊരു പവർ കിട്ടുന്നു എന്നുള്ളതാണ് ടു സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ദി ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ കംപ്ലീറ്റ്സ് വൺ പവർ സ്ട്രോക്ക് ഇൻ വൺ റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ ഒരു പവർ ലഭിക്കുന്നു എന്നുള്ളതാണ് ടു സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കമ്പസ്റ്റിൻ ചേമ്പർ മാത്രമല്ല, ക്രാങ്ക് കേസിനെ കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം ഇതാണ് കമ്പസ്റ്റിൻ ചേമ്പർ, ഇതിൻ്റെ താഴെ വരുന്ന പിസ്റ്റൻ്റെ താഴെ വരുന്ന ഭാഗത്തിനെയാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനെയും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന് സാധാരണ എഞ്ചിനിൽ നിന്ന്, അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് വാൾവുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് തീർത്തും അടച്ചങ്ങ് പറയാൻ പറ്റില്ല ടു സ്ട്രോക്ക് എഞ്ചിന് വാൾവ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ ഒരു വാൾവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തീരെ വാൾവ് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ പുസ്തകങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിന് വാൾവ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. സാധാരണഗതിയിൽ പെട്രോൾ ടു സ്ട്രോക്ക് എഞ്ചിന് വാൾവുകൾ ഉണ്ടാവില്ല. അതിന് പകരം എന്താണുള്ളത്? പോർട്ടുകളാണുള്ളത്. എന്താണ് പോർട്ടുകളും വാൾവുകളും തമ്മിലുള്ള വ്യത്യാസം? വാൾവുകൾ നമുക്കറിയാം, വാൾവിൻ്റെ മെക്കാനിസമൊക്കെ നമ്മൾ പഠിച്ചതാണ്. വാൾവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഇങ്ങനെ ചരിഞ്ഞ് വരും, ഇവിടെ ഇങ്ങനെ വാൾവ് സീറ്റിങ്ങൊക്കെ വരും. ആ സീറ്റിങ്ങൊക്കെ വന്നിട്ട് എവിടെയാണോ ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നതിൻ്റെ പോർട്ട് വരുന്നത് അവിടെ സ്പ്രിംഗ് ലോഡഡ് വാൾവാണ്. സ്പ്രിങ്ങിൻ്റെ സഹായത്തോടു കൂടി വാൾവ് അടഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ സീറ്റിൽ. ഇതാണ് അതിൻ്റെ സീറ്റ്, ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതിൻ്റെ സീറ്റിൽ കിടക്കുകയാണ്. എപ്പോഴാണോ സ്പ്രിങ് ചുരുങ്ങി വാൾവിനെ താഴോട്ടേക്ക് അമർത്തുന്നത് ആ സമയത്താണ് ഈ ഒരു എന്താ പറയുക പാസേജ് തുറക്കുന്നത്. ഓക്കെ, അതാണ് വാൾവ്. ഈ വാൾവിനെ തുറപ്പിക്കാൻ വേണ്ടി ക്യാമും ക്യാം ലോബും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അത്തരം വീഡിയോകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് കാണുക. ഓക്കെ, അപ്പം അവിടെ വാൾവുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. എവിടെ? ടു സ്ട്രോ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൽ. എന്നാൽ
ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ വാൾവുകളേ ഇല്ല. അതിന് പകരം അവിടെ ഉപയോഗിക്കുന്നത് മൂന്ന് പോർട്ടുകളാണ്. ഒന്ന് ഇൻലെറ്റ് പോർട്ട്, രണ്ടാമത്തത് എക്സോസ്റ്റ് പോർട്ട്, മൂന്നാമത്തത് ബൈപ്പാസ് പോർട്ട്. ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, ബൈപ്പാസ് പോർട്ട്, എന്താണ് ഈ മൂന്നും എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇൻടേക്ക് പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഇൻടേക്ക് പോർട്ട്. നോക്കുന്നെങ്കിൽ പിസ്റ്റൺ കാരണം അത് അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ പിസ്റ്റൺ ഈ ഒരു കോലത്തിൽ അവിടെ നിൽക്കുമ്പോൾ അത് ആ പോർട്ട് ആ വഴി അടഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, ഇനി പിസ്റ്റൺ മുകളിലോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ, ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം, പിസ്റ്റൺ മുകളിലോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ ഈ ഒരു വഴി തുറന്നു. ഇതാണ് ഇൻടേക്ക് പോർട്ട് തുറക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർട്ട് എന്ന് പറയുന്ന സാധനത്തിനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് ആരാ? പിസ്റ്റണാണ്. പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻടേക്ക് പോർട്ടിൻ്റെ കഥ. ഇനി നമ്മൾ എക്സോസ്റ്റ് പോർട്ടിൻ്റെ കാര്യത്തിൽ നോക്കുക. ഇവിടെ എക്സോസ്റ്റ് പോർട്ടാണ്, ഇതാണ് എക്സോസ്റ്റ് പോർട്ട്. ഇപ്പോൾ ഇത് തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തെ ചിത്രത്തിൽ നിങ്ങൾ നോക്കുക, എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അപ്പം രണ്ട് പോർട്ടുകളാണുള്ളത്, ഒന്ന് ഇൻടേക്ക് പോർട്ട്, മറ്റൊന്ന് എക്സോസ്റ്റ് പോർട്ട്. മൂന്നാമതൊരു പോർട്ട് വരുന്നു ബൈപ്പാസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്നത്. എന്താ ബൈപ്പാസ് പോർട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പസ്റ്റിൻ ചാമ്പറിനെയും അതേപോലെ തന്നെ ക്രാങ്ക് ഗേസിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവയ്ക്കിടയിലൂടെ എയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ എയർ ഫ്യുവൽ മിക്സറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് ആയതുകൊണ്ടാണ് അതിന് ട്രാൻസ്ഫർ പോർട്ട്. അത് അവയ്ക്കിടയിലുള്ള ഒരു ബൈപ്പാസാണ്, അതുകൊണ്ടാണ് അതിന് ബൈപ്പാസ് പോർട്ട് എന്ന് പറയുന്നത്. അതായത് കമ്പസ്റ്റിൻ ചാമ്പറിനും ക്രാങ്ക് ഗേസിനും ഇടയിലുള്ള ഒരു ബൈപ്പാസാണ് എന്ത് പറയുന്നത്, ബൈപ്പാസ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, ഇതാണ് ബൈപ്പാസ് പോർട്ട്. ഇപ്പം ഈ രണ്ടാമത്തെ ചിത്രത്തിനകത്ത് ഈ ബൈപ്പാസ് പോർട്ട് പാതി തുറന്ന അവസ്ഥയിലാണ് ഉള്ളത്, ഏതാണ്ട് അടയഞ്ഞ അവസ്ഥയിൽ. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം, ഇവിടെ ഈ ബൈപ്പാസ് പോർട്ട് തുറന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഈ പോർട്ടിനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് പിസ്റ്റന്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്ന് പോർട്ടുകളാണുള്ളത്, സക്ഷൻ പോർട്ട് അല്ലെങ്കിൽ ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്, ബൈപ്പാസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോർട്ട്. ഇങ്ങനെ മൂന്ന് പോർട്ടുകളാണുള്ളത്. നമ്മളിതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്, പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിനിൽ രണ്ട് പ്രവർത്തനം നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നടക്കുമ്പോൾ, ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്വേഡ് സ്ട്രോക്കാണ്. നമുക്ക് ഏതും പറയാം, അപ്വേഡും പറയാം, ഡൗൺവേഡും പറയാം. ഏത് പറഞ്ഞു നമുക്ക് തുടങ്ങാം, ഏത് പറഞ്ഞു തുടങ്ങിയാലും രണ്ടാമത്തേലാവുമ്പോഴത്തേക്ക് അത് അവസാനിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അപ്വേഡ് സ്ട്രോക്ക്, മുകളിലോട്ടേക്ക് പിസ്റ്റൺ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങളുടെ ഉള്ളവിടെ, ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ പിസ്റ്റൺ എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തത് താഴോട്ട് വരുമ്പോൾ പിസ്റ്റൺ എന്ത് സംഭവിക്കുന്നു. ഇതേ സാധനം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിത്രത്തിനകത്ത് നേരത്തെ കാണിച്ച ചിത്രം പോലെയല്ല, പോർട്ടുകളുടെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്. അത് ഓരോ എഞ്ചിൻ്റെയും ഡിസൈൻ അനുസരിച്ച് ചിലപ്പം രണ്ടും ഒരേ സൈഡിൽ തന്നെ രണ്ട് പോർട്ടുകൾ വരാം, വ്യത്യസ്തമായ സൈഡുകളിൽ പോർട്ട് വരാം, അങ്ങനെയൊക്കെ വരാം. ഇവിടെ ഈ ചിത്രത്തിനകത്ത് ഈ സൈഡിലാണ് ഇൻടേക്ക് പോർട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു റീഡ് വാൾവും കൂടി അതിനകത്ത് കാണുന്നുണ്ട്. ചിലതിൽ അത്തരത്തിലുള്ള റീഡ് വാൾവ് അല്ലെങ്കിൽ സ്ലീവ് വാൾവ് പോലുള്ള സാധനങ്ങൾ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ അടച്ച് ഞാൻ പറയുന്നില്ല, വാൾവ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ വാൾവുകൾക്ക് പകരം പോർട്ടുകളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഇൻടേക്ക് പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട്. ഇവിടെ ഈ പിസ്റ്റൺ, ഇപ്പോൾ പിസ്റ്റൺ മുകളിലോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. ഞാനതാണ് പറഞ്ഞത് അപ്വേർഡ് സ്ട്രോക്കാണ്. ഓക്കെ, പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ ഇൻടേക്ക് പോർട്ട് തുറന്ന് കിടക്കുകയാണ്. ഈ ഇൻടേക്ക് പോർട്ടിലൂടെ ഫ്രഷ് എയർ ഫ്യുവൽ മിക്സർ കടന്നു വരുന്നു. ഇനി അതിനങ്ങനെ കടന്നു വരാനൊരു കാരണം കൂടി ഉണ്ട് അവിടെ. കാരണം നേരത്തെ ഈ പിസ്റ്റൺ ഈ ഒരു പൊസിഷനിലായിരുന്നു നിന്നത്, ഈ ഒരു പൊസിഷനിലായിരുന്നു പിസ്റ്റൺ നിന്നത്. ആ സമയത്ത് ആ ഇൻടേക്ക് പോർട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഈ പൊസിഷനിൽ നിന്ന പിസ്റ്റണാണ് മുകളിലോട്ടേക്ക് പോകുന്നത്. ഇപ്പം നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തിയത് ഈ താഴെ നിന്ന പിസ്റ്റണാണ്. ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് മുകളിലോട്ടേക്ക് പോയപ്പോൾ ഏതാണ്ട് ഇത്രയും സ്ഥലം എന്തായി, അവിടെ കാലിയായി കിടന്നിരുന്നതാണ്. അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്, ഒരു ശൂന്യതയാണ് അവിടെ വരുന്നത്, വായു പോലും അവിടെ ഇല്ല. കാരണം പിസ്റ്റണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ആ പിസ്റ്റൺ അങ്ങ് മുകളിലോട്ടേക്ക് പോയി. അപ്പോൾ അത്രയും സ്ഥലം കാലിയായി കിടക്കുകയാണ്. ആ കാലിയായി കിടക്കുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സക്ഷൻ അവിടെ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ക്രാങ്ക് ഗേസിനകത്ത് ഒരു വലിവ് വരാനുള്ള കാരണം പിസ്റ്റൻ്റെ മുകളിലോട്ടേക്കുള്ള മൂവ്മെൻറ്റാണ്. ഓക്കെ, അങ്ങനെ പിസ്റ്റൺ മുകളിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിവ് വലം വരികയും ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ ഫ്യുവൽ മിക്സ്ചർ കടന്നു വരികയും ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനാണ്, എയർ ഫ്യുവൽ മിക്സ്ചറാണ്. ഇതിന് മുമ്പേ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ മുമ്പേ ഒരു കാർബറേറ്റർ
കാർബറേറ്ററിന് മുമ്പേ എയർ ഫിൽട്ടർ, എയർ ഫിൽട്ടറിൽ നിന്ന് കാർബറേറ്റർ വഴി മിക്സ് ചെയ്ത എയർ ഫ്യൂൽ മിക്സറാണ്. അതൊക്കെ നേരത്തെ പെട്രോൾ എഞ്ചിൻ സോറി ഫോർസ്ട്രോക്ക് എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്തായാലും പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ ക്രാങ്ക് കേസിലേക്കാണ് എയർ ഫ്യൂൽ മിക്സർ കടന്നു വരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ എയർ ഫ്യൂൽ മിക്സർ കടന്നു വരുന്ന ഈ ക്രാങ്ക് കേസിലേക്ക് പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ അതിലേക്ക് പൂർണ്ണമായും ക്രാങ്ക് കേസിനുള്ളിൽ എയർ ഫ്യൂൽ മിക്സർ വന്നു നിറയും. ഇതേ സമയത്ത് മുകൾ ഭാഗത്ത് നടക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ ആദ്യം ഈ ഒരു പോർട്ടടയും രണ്ടാമത് ഈ ഒരു പോർട്ടടയും, ഈ പോർട്ട് രണ്ട് പോർട്ടും അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിലിണ്ടറിനുള്ളിൽ, അതായത് കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ നേരത്തെ ട്രാപ്പ് ചെയ്യപ്പെട്ട എയർ ഫ്യൂൽ മിക്സർ പിസ്റ്റൺ മുകളിലോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മർദ്ദീകരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ അവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് ഈ ബൈപ്പാസ് പോർട്ട് വഴിയാണ് അത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് അടുത്ത സ്ട്രോക്ക് പറയുമ്പോഴേ നമുക്കത് പറയാൻ പറ്റും. അതായത് താഴോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് എയർ കടന്നു വരുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതായത് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. താഴെ സക്ഷൻ നടക്കുന്നു, ഇവിടെ ക്രാങ്ക് കേസിനകത്ത്. മുകളിൽ ഈ പറയുന്ന കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ എയർ ഫ്യൂൽ മിക്സർ ട്രാപ്പ് ചെയ്യപ്പെട്ട് അവിടെ മർദ്ദീകരിക്കുന്നു. ഇതാണ് മുകളിലോട്ട് പോകുമ്പോൾ നടക്കുന്ന കാര്യം. ഒന്നാമത്തത് ഇൻടേക്ക് പോർട്ട് ഓപ്പൺ ചെയ്യുന്നു, എയർ ഫ്യൂൽ മിക്സർ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സോറി ക്രാങ്ക് കേസിനുള്ളിലേക്ക് വരുന്നു. ഇനി മുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിൽ എയർ ഫ്യൂൽ മിക്സർ ട്രാപ്പ് ചെയ്യപ്പെട്ട് അവിടെ മർദ്ദീകരിക്കുന്നു. അങ്ങനെ മർദ്ദീകരിച്ച് മാക്സിമം മുകളിലെത്തുന്ന വരെ മാക്സിമം മർദ്ദത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ട്രോക്കിലേക്ക് കടക്കാം. പിസ്റ്റൺ താഴോട്ടേക്കുള്ള മൂവ്മെൻറ്റ്, ഈ താഴോട്ടേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ കാരണം ഈ മർദ്ദീകരിച്ച എയർ ഫ്യൂൽ മിക്സറിനെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്പാർക്ക് കൊടുത്ത് കത്തിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സ്ട്രോക്കിൽ നമ്മൾ പറഞ്ഞതാണ് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം, കംപ്രഷൻ കഴിഞ്ഞതിൻ്റെ അവസാനത്തിൽ നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നു. അതിനുവേണ്ടി നമുക്കിവിടെ സ്പാർക്ക് പ്ലഗ് കാണാം. സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്ത് സ്പാർക്ക് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിൽ വലിയൊരു മർദ്ദത്തിലുള്ള എയർ ഫ്യൂൽ മിക്സർ കുടുങ്ങിക്കിടക്കുമ്പോൾ അതിൽ സ്പാർക്ക് കൊടുക്കുമ്പോൾ അത് അതിശക്തമായി കത്തുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഈ പൊട്ടിത്തെറിയുടെ ഫലമായിട്ടാണ് പിസ്റ്റൺ അതിശക്തമായി താഴേക്ക് ഇടിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് ഇടിക്കുന്ന പിസ്റ്റണ് എന്ത് സംഭവിക്കുന്നു, താഴോട്ടുള്ള മൂവ്മെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പവർ ആൻഡ് എക്സോസ്റ്റ് ഇത് രണ്ടും ഒരുമിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഡൗൺവേർഡ് സ്ട്രോക്കിൽ. ഓക്കെ, നേരത്തെ നമ്മൾ സക്ഷനും കംപ്രഷനും പറഞ്ഞു, താഴെ സക്ഷൻ മുകളിൽ കംപ്രഷൻ. ഇപ്പോൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് പവറും എക്സോസ്റ്റും കൂടി ഒരുമിച്ച് നടക്കുക. ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പവർ ഉണ്ടാവും. പവർ ഉണ്ടാകുന്ന സമയത്ത് പിസ്റ്റൺ അതിശക്തമായി താഴേക്ക് വരും. ഈ താഴേക്ക് വന്ന് ഏതാണ്ട് ഇവിടെയായിരുന്നു ഈ പിസ്റ്റൺ കടന്നിരുന്നത്. ഈ പിസ്റ്റൺ ഏതാണ്ട് ഈ ഒരു പൊസിഷനിലെത്തും. അങ്ങനെ പൊസിഷനിലെത്തുന്ന സമയത്തേക്ക് ഇവിടെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുന്ന ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഓപ്പൺ ആവുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് കത്തിയതിന് ശേഷം സ്ഫോടനം നടന്നു, അതിശക്തമായി പിസ്റ്റൺ താഴേക്ക് ഇടിച്ചു, ഇത്തിരി താഴേക്ക് എത്തുമ്പോഴത്തേക്കും എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയി, അതിലൂടെ ഈ കത്തിയ പുക പുറത്തേക്ക് പോകും. ഓക്കെ, അതേ സമയത്ത് താഴെ നടക്കുന്ന ഒരു മറ്റൊരു കാര്യം, താഴെ ഈ ഒരു ഏരിയയിലുള്ള എയർ ഫ്യൂൽ മിക്സറിനെ ഇനിയും പിസ്റ്റൺ താഴോട്ടേക്ക് വരാനുണ്ട്. നമ്മൾ ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇനിയും പിസ്റ്റൺ താഴോട്ടേക്ക് വരാനുണ്ട്. ഈ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ എയർ ഫ്യൂൽ മിക്സറിനെ, ഇതിനകത്ത് നേരത്തെ ട്രാപ്പ് ചെയ്യപ്പെട്ട എയർ ഫ്യൂൽ മിക്സറിനെ ഈ ഇൻടേക്ക് പോർട്ട് അടഞ്ഞു കഴിഞ്ഞാൽ, ഇൻടേക്ക് പോർട്ട് അടയുന്നത് വരെ അതിൻ്റെ ഉള്ളിലേക്ക് എയർ ഫ്യൂൽ മിക്സർ വന്നുകൊണ്ടിരിക്കും. ഇൻടേക്ക് പോർട്ട് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള താഴോട്ടുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കാരണം ഈ ക്രാങ്ക് കേസിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സറിനെ ചെറുതായിട്ടൊന്ന് മർദ്ദീകരിക്കും. അതൊരു എന്താ പറയുക, കംപ്രഷൻ സ്ട്രോക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു മർദ്ദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കംപ്രഷൻ സ്ട്രോക്ക് നേരത്തെ നടന്നതാണ്, ഇത് ഒരു പ്രീ കംപ്രഷനാണ്, കംപ്രഷന് മുമ്പേ ഉള്ള ഒരു കംപ്രഷനാണ്. അതുകൊണ്ടാണ് അതിന് പ്രീ കംപ്രഷൻ എന്ന് പറഞ്ഞത്. ഡിഗ്രിക്ക് മുമ്പേ ഉള്ള ഡിഗ്രിക്ക് നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്നു. അതേപോലെ കംപ്രഷന് മുന്നേ ഉള്ള, യഥാർത്ഥത്തിലുള്ള കംപ്രഷന് മുമ്പേ ഈ കംപ്രഷൻ ചേമ്പറിലേക്ക് എയർ ഫ്യൂൽ മിക്സറിനെ എത്തിക്കാനുള്ള. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിസ്റ്റൺ അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഈ ക്രാങ്ക് കേസിനുള്ളിൽ ഒരു മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മർദ്ദം കാരണം ഇവിടെ എക്സോസ്റ്റ് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ, ഈ ക്രാങ്ക് കേസിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട എയർ ഫ്യൂൽ മിക്സർ ഒന്ന് ചെറുതായിട്ടൊന്ന് തള്ളിയിട്ട് എവിടേക്ക് പോകുന്നു, കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിസ്റ്റൺ താഴോട്ടേക്ക് വരുമ്പോൾ സക്ഷൻ നടക്കുന്നു, സോറി പവർ നടക്കുന്നു, പവർ നടന്നതിന് ശേഷം പുക പുറത്തേക്ക് പോകുന്നു, പുതിയ എയർ ഫ്യൂൽ മിക്സർ എഞ്ചിൻ ക്രാങ്ക് കേസിനുള്ളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഫ്റ്റർ കംപ്രഷൻ സ്പാർക്ക് ഒക്കേഴ്സ് ആൻഡ് പിസ്റ്റൺ മൂവ്സ് ഡൗൺ. കംപ്രഷന് ശേഷം സ്പാർക്ക് ഉണ്ടാവുകയും പിസ്റ്റൺ അതിശക്തമായി താഴേക്ക് ഇടിക്കുകയും ചെയ്യുന്നു. ആൻഡ് സ്കാവെഞ്ചിങ് പ്രോസസ്സ് ഓൺ ദി കമ്പസ്റ്റിൻ ചേമ്പർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്താണ്, അതായത് ഈ കത്തിയ പുക നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ കത്തിയ പുക ഇവിടെ കിടക്കുന്നുണ്ട്, അതിങ്ങനെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്.
പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഫ്രഷ് എയർ ഫ്യുവൽ മിക്സർ ഈ കത്തിയ പുകയിലേക്ക് അങ്ങ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള രണ്ട് വാതകങ്ങളാണ്. പുതിയ എയർ ഫ്യുവൽ മിക്സ്ചർ കുറേ കൂടി സാന്ദ്രതയുള്ള കുറേ കൂടി സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ഉള്ള സാധനമാണ്, അതാണ് ഇതിലേക്ക് വരുന്നത്. അതേസമയത്ത് പുക എന്ന് പറയുന്നത് കനം കുറഞ്ഞ ഒരു സാധനമാണ്, അതങ്ങ് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഈ ഫ്രഷ് എയർ ഫ്യുവൽ മിക്സ്ചർ വന്നിട്ട് ഈ പുകയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്കൊന്ന് തള്ളിക്കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്. ടു സ്ട്രോക്ക് എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്താണ്, ഫ്രഷ് എയർ ഫ്യുവൽ മിക്സ്ചർ വന്നിട്ട് ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കത്തിയ പുകയെ പുറത്തേക്ക് തള്ളുന്ന ആ പ്രക്രിയയാണ് എന്ന് പറയുന്നത് സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം, പ്രീ കമ്പ്രഷൻ ഓൺ ദി ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിനകത്ത് പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഒരു പ്രീ കമ്പ്രഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ്. പ്രീ കമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കമ്പ്രഷൻ അടുത്ത സ്ട്രോക്കിലാണ് നടക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ഒരു കമ്പ്രഷൻ. ആ കമ്പ്രഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ കേസ് വഴി ഈ ഫ്രഷ് എയർ ഫ്യുവൽ മിക്സ്ചറിനെ എവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്കിലേക്ക്, സിലിണ്ടറിനുള്ളിലേക്ക്, ക്രാങ്ക് കമ്പസ്റ്റൻ ചാമ്പറിനുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ രണ്ട് സ്ട്രോക്ക്. ഇനി എന്താ സംഭവിക്കുക, പിസ്റ്റൺ താഴേക്ക് ഇടിച്ചു, ആ എയർ ഫ്യുവൽ മിക്സ്ചർ കടന്നുപോയി, പുതിയ എയർ ഫ്യുവൽ മിക്സ്ചർ അതിലേക്ക് വന്നു, വീണ്ടും മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഇതിനെ മർദ്ദീകരിക്കുന്നു, താഴെ പുതിയ എയർ ഫ്യുവൽ മിക്സ്ചർ വരുന്നു. നോക്കണം നിങ്ങൾ, രണ്ട് പ്രാവശ്യമേ നടക്കുന്നുള്ളൂ. ഇത് എന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുകയാണ്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇമാജിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു ആനിമേഷൻ കൂടി നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് ഇമാജിൻ ചെയ്യാണ്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഇമാജിൻ ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ എയർ ഫ്യുവൽ മിക്സ്ചർ, സോറി, മുകളിലേക്ക് പോകുമ്പോൾ എയർ ഫ്യുവൽ മിക്സ്ചർ അതിൻ്റെ അകത്തേക്ക് വരുന്നു, താഴേക്ക് വരുമ്പോൾ ആ എയർ ഫ്യുവൽ മിക്സ്ചർ മുകളിൽ പോകുന്നു, പവർ നടക്കുന്നു, എക്സോസ്റ്റ് നടക്കുന്നു. ഓക്കെ, പവർ നടക്കുന്നു, എക്സോസ്റ്റ് നടക്കുന്നു, പുതിയ എയർ ഫ്യുവൽ മിക്സ്ചർ വന്ന് ഈ എക്സോസ്റ്റ് വായുവിനെ അങ്ങ് തള്ളിക്കൊടുക്കുന്ന ആ ഒരു വിഷ്വലും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ഇമേജിൽ വരേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിത്രം ഇതാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുക. അപ്പോൾ രണ്ട് തവണ കൊണ്ട് നമുക്കൊരു പവർ കിട്ടിയില്ലേ. താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്ന, പവറും എക്സോസ്റ്റും, മുകളിലോട്ട് പോകുമ്പോൾ എന്താ കമ്പ്രഷനും താഴെ സക്ഷനും. അതാണ് രണ്ട് തവണത്തെ പിസ്റ്റണിൻ്റെ ചലനം കൊണ്ട് ഒരു പവർ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു ടു സ്ട്രോക്ക് എഞ്ചിനിൽ എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നമ്മൾ ഹൈലൈറ്റിൽ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇതിൻ്റെ വർക്കിംഗ് ആനിമേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്നെയാണ്, വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒന്നാമത്തത് പ്രീ കമ്പ്രഷൻ എന്ന് പറയുന്ന ഭാഗം. പ്രീ കമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥത്തിലുള്ള കമ്പ്രഷന് മുമ്പേ ഇവിടെയുള്ള എയർ ഫ്യുവൽ മിക്സ്ചറിനെ ഒന്ന് തള്ളിക്കൊടുക്കുന്നതിനെയാണ് പ്രീ കമ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, പുതിയ എയർ ഫ്യുവൽ മിക്സ്ചർ വന്നിട്ട് പഴയ കത്തിയ പുകയെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഫോർ സ്ട്രോക്ക് എഞ്ചിലും ഈ സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ട്. ടു സ്ട്രോക്ക് എഞ്ചിൽ മാത്രമൊന്നുമല്ല, ഫോർ സ്ട്രോക്ക് എഞ്ചിലും സ്കാവെഞ്ചിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇൻലെറ്റ് വാളും എക്സോസ്റ്റ് വാളും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് ആ സ്കാവെഞ്ചിങ് പ്രോസസ്സിനെ കുറിച്ച് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. എനിവേ, എന്തായാലും സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ടു സ്ട്രോക്ക് എഞ്ചിൽ നടക്കുന്നുണ്ട്. അതൊന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ ഹെഡിലേ പിസ്റ്റൻ്റെ ഹെഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് കൊടുക്കുന്നത്, ഒരു ഡോംഡ് ഹെഡ് എന്നൊക്കെ നമ്മൾ പറയും. ഈ രീതിയിൽ ഇങ്ങനെ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല, എല്ലാ ടു സ്ട്രോക്ക് എഞ്ചിനെയും അതുപോലെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ഈ പിസ്റ്റൺ ഈ രീതിയിൽ ചരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ പോർട്ട് ചരിച്ചു കൊടുക്കുന്നു. അപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഈ എയർ ഫ്യുവൽ മിക്സ്ചർ ഇങ്ങനെ വരുന്നു, കത്തിയ പുക ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു, അപ്പം ഇത് വന്നിട്ട് ഇതിനെ ഒന്ന് തള്ളിക്കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് സ്കാവെഞ്ചിങ് ആണ് അവിടെ നടക്കുന്നത്. അത് ഏത് ടൈപ്പാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എനിവേ, ഷേപ്പ് ഓഫ് ദി പിസ്റ്റൺ ഹെഡ് ആ രീതിയിൽ ഒരു പ്രത്യേക ഷേപ്പിലാണ്, ഒരു ഡോംഡ് ഹെഡിലൊക്കെയാണ് പിസ്റ്റൺ ഹെഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്രോളിനോടൊപ്പം തന്നെ ഓയിലും കൂടി മിക്സ് ചെയ്യുന്ന തരം ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. ടു സ്ട്രോക്ക് എഞ്ചിനിൽ പിന്നെ പെട്രോൾ അടിക്കാൻ സമയത്ത് അവിടെ പെട്രോളിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 മില്ലിയോ ഓയിലൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കും. എന്തിനാണ് ഓയിൽ ഒഴിക്കുന്നത്? ഈ പെട്രോളിനോടൊപ്പം തന്നെ ഓയിലും കൂടി പോകുമ്പോൾ ആ ഓയിലും പെട്രോളും കൂടി കൂടി ചേർന്നിട്ട് ആ ഓയിൽ പെട്രോൾ മിക്സ് ചെയ്ത സാധനമാണ് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ തവണ ഈ ഇൻടേക്ക് പോർട്ട് വഴി വരുന്ന എയർ ഫ്യുവൽ മിക്സറിൽ പെട്രോളും എയറും മാത്രമല്ല ഉണ്ടാവുക, എന്തും കൂടി ഉണ്ടാവും, ഓയിലും കൂടി ഉണ്ടാവും. ഈ ഓയിൽ പലപ്പോഴും ഈ കണക്റ്റിംഗ് റോഡിൻ്റെ മുകളിലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മുകളിലും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ലൂബ്രിക്കേഷൻ സഹായിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് താഴെ ഒരു നിശ്ചിത അളവിലുള്ള ലൂബ്രിക്കേഷൻ ഓയിൽ പലപ്പോഴും ഉണ്ടാവാറില്ല.
അങ്ങനെ വരുന്ന സമയത്ത് ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ആ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പേര് പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആ സമയത്ത് കുറേ കൂടി ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം മനസ്സിലാക്കുക, ടു സ്ട്രോക്ക് എഞ്ചിനിൽ അതുകൊണ്ടാണ് ഓയിൽ കൂടി ഒഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓയിൽ ഈ കമ്പസ്റ്റിൻ ചേംബറിൽ സോറി ക്രാങ്ക് കേസിൽ മാത്രമായിട്ട് നിൽക്കില്ല, അത് എവിടേക്കും പോകും? പെട്രോളിനോടൊപ്പം ചേർന്നിട്ട് ഒരു പക്ഷേ എവിടേക്കും പോകും? കമ്പസ്റ്റിൻ ചേംബറിലേക്കും പോകും. അങ്ങനെ വരുമ്പോൾ കമ്പസ്റ്റിൻ ചേംബറിൽ വെച്ച് പെട്രോൾ കത്തുന്ന ഒപ്പം തന്നെ ഓയിലും കത്തിപ്പോവും. യഥാർത്ഥത്തിൽ ഒരു 80% ഓയിലും ഓരോ തവണയും പെട്രോൾ കത്തുമ്പോൾ അത് കത്തിത്തീരുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഓയിൽ ഒഴിക്കേണ്ടി വരുന്നത്. പെട്രോള് ഒരു തവണ നമ്മൾ അടിക്കുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 50 മില്ലി ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ആ ഓയിൽ കത്തിത്തീരുക തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും 2-ാമതും 50 മില്ലി ഓയിൽ ഒഴിക്കുന്നത്, അത് കത്തിത്തീരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ കത്തിപ്പോകുന്നതുകൊണ്ടാണ്, മലിനീകരണം ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ടു സ്ട്രോക്ക് എഞ്ചിനെ നമ്മൾ മലിനീകരണത്തിൻ്റെ തോതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് ബുദ്ധിമുട്ടാണ്, അത് അത്തരത്തിലുള്ള എഞ്ചിൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് മലിനീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. എനിവേ, ഇതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഇനി നമ്മൾ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അതിനൊരു വാൾവുണ്ട്. ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എക്സോസ്റ്റ് വാൾവ്, ഇൻടേക്ക് പോർട്ട് തന്നെയാണ് എക്സോസ്റ്റ് വാൾവാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകതകളെന്ന് വെച്ചാൽ, ഇതിൻ്റെ കമ്പസ്റ്റിൻ ചേംബർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ പറഞ്ഞ പോലെ ക്രാങ്ക് കേസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ക്രാങ്ക് കേസിൽ ഓയിലുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ലൂബ്രിക്കേറ്റിംഗ് ഓയിലുണ്ട്. അതേപോലെ തന്നെ കമ്പസ്റ്റിൻ ചേംബർ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന എയർ കടന്നു വരാനുള്ള ഒരു പാസേജ്, നിങ്ങൾക്ക് ഇവിടെ ഒരു നീല കളറിൽ കാണാം എയർ കടന്നു വരുന്ന പാസേജ്, അവിടെ ഒരു പോർട്ടും കാണാം. രണ്ട് ഭാഗത്തായിട്ട് എയർ വരുന്നുണ്ട്, അതായത് രണ്ട് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചുറ്റിൽ നിന്നുമാണ് എയർ വരുന്നത്. 2-3 സൈഡുകളിൽ നിന്ന് എയർ വരും, ഒരു സിലിണ്ടറിൻ്റെ ചുറ്റിന്നും. പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങുമ്പോൾ അതിനകത്തേക്ക് എയർ ട്രാപ്പ് ചെയ്യും, പിസ്റ്റൺ മുകളിലോട്ടേക്ക് നീങ്ങുമ്പോൾ ആ എയർ മർദ്ദീകരിക്കും, എന്നിട്ട് ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കും. അങ്ങനെ ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ പിസ്റ്റൺ അതിശക്തമായി താഴേക്ക് ഇടിക്കും, സ്ട്രോക്ക് ഉണ്ടാവുന്നു. അതേ സമയത്ത് തന്നെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നു, അതിലൂടെ എക്സോസ്റ്റ് വായു പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങി ഒരു മുക്കാ ഭാഗം താഴോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇൻടേക്ക് പോർട്ട് ഓപ്പൺ ആയിട്ട് അതിലൂടെ എയർ ഫ്യുവൽ മിക്സർ പുതുതായിട്ട് വരുന്നു. ആ എയർ ഫ്യുവൽ മിക്സർ എക്സോസ്റ്റ് വായുവിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി ഈ എയർ ഫ്യുവൽ മിക്സർ വരുന്നത് വളരെ സ്പീഡ് കുറവായിരിക്കും. ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതിനകത്ത് എക്സോസ്റ്റ് വാൾവ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. രണ്ടാമത്തേത് ഫോഴ്സ്ഡ് എയർ ബൈ റൂട്ട് ബ്ലോവർ, അതായത് റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ സഹായത്തോടു കൂടി എയറിനെ കൂടുതലായിട്ട് പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങി ഇത്ര എത്തുമ്പോഴത്തേക്ക് തന്നെ അതിനകത്തേക്ക് എയർ വന്ന് ട്രാപ്പ് ചെയ്യണം. അപ്പോൾ എയറിനെ ഒന്ന് നന്നായിട്ട് തള്ളിക്കൊടുക്കണം. ആ തള്ളിക്കൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്നത് ഈ റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന സാധനമാണ്. ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ആ റൂട്ട് ബ്ലോവർ വഴി എയർ നന്നായിട്ട് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുന്നു. ആ തള്ളിക്കൊടുക്കുന്ന എയർ തന്നെയാണ് മുകളിലോട്ടേക്ക് പോകുമ്പോൾ വാൾവ് തുറന്ന് വെക്കുമ്പോൾ എക്സോസ്റ്റ് വായുവിനെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് യൂണിഫ്ലോ സ്കാവെഞ്ചിങ് ആണ് നടക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1-ാമത്തത് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എക്സോസ്റ്റ് വാൾവ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സോസ്റ്റ് വാൾവുകളുണ്ട്, 2 എക്സോസ്റ്റ് വാൾവ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി 2-ാമത്തെ കാര്യം ഫോഴ്സ്ഡ് എയർ ബ്ലോവർ, എയർ റൂട്ട് ബ്ലോവർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങുമ്പോൾ ഇതിനകത്തേക്ക് എയർ പെട്ടെന്ന് തന്നെ കയറി വരണം എന്നുള്ളത് കൊണ്ട് സാധാരണ നോർമലി ഉള്ള സക്ഷൻ്റെ എയർ വന്നാൽ പോലെ, മാത്രമല്ല അവിടെ സക്ഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഒരു റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ആ ആനിമേഷനിൽ കാണാം. ഒരു ഫാനാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ എഞ്ചിൻ്റെ തന്നെ പവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ്. ഈ ഫാൻ വന്നിട്ട് എയറിനെ കൂടുതലായിട്ട് ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കും. എയർ മാത്രമാണ്, ഡീസൽ എഞ്ചിനാണ്, എയർ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എയറിനെ കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുന്നു. ഈ പറയുന്ന കമ്പസ്റ്റിൻ ചേംബറിലേക്ക് വളരെ എളുപ്പം ഈ എയർ കടന്നു വരുന്നു. ഓക്കെ, പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരേ സമയത്ത് പവർ സ്ട്രോക്ക് നടക്കുന്നു, അതേ സമയത്ത് എക്സോസ്റ്റ് വാൾവ് തുറന്ന് വെച്ചതുകൊണ്ട് എക്സോസ്റ്റ് വായു പുറത്തേക്ക് പോകുന്നു. അതേ സമയത്ത് പിസ്റ്റൺ ഈ പറയുന്ന എന്താ പറയുക, ഈ ഇൻടേക്ക് പോർട്ടും കഴിഞ്ഞ് താഴോട്ടേക്ക് വരുമ്പോൾ, ഇത്തിരി ദൂരേ താഴോട്ട് വരുള്ളൂ, ഇത്തിരി ദൂരം താഴോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പുതിയ എയർ ഫ്യുവൽ മിക്സർ വന്ന് അതിലേക്ക് അങ്ങ് നിറയുന്നു. ഓക്കെ, ഇനി ആ എയർ ഫ്യുവൽ മിക്സർ നിറയ്ക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാക്സിമം എയർ അതിൻ്റെ ഉള്ളിലേക്ക് നിറയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എയറിനെ കൂടുതലായിട്ട് ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുന്നത്. ഈ തള്ളൽ കൊണ്ട് ഈ എക്സോസ്റ്റ് എയർ പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം ഈ തള്ളുന്ന എയർ ഇങ്ങനെ വരുന്നു. അപ്പോൾ അവിടെ ഈ തള്ളുന്ന എയർ ഇങ്ങനെ മുകളിലോട്ടേക്ക് വരുന്നു, എക്സോസ്റ്റ് വായു പോകുന്നതും ഈ രീതിയിൽ മുകളിലോട്ടേക്കാണ്
നോക്കൂ, നിങ്ങൾ തള്ളുന്ന എയർ ഇങ്ങനെ വരുന്നു, എക്സോസ്റ്റ് വായു പുറത്തേക്ക് പോകുന്നു, ആ രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ യൂണിഫ്ലോ സ്കാവഞ്ചിങ് എന്നാണ് നമ്മൾ പറയുക. ഇവിടെയും സ്കാവഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. എന്താണ് സ്കാവഞ്ചിങ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെയും 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. ഡീസൽ എഞ്ചിനിലും 2-സ്ട്രോക്കിൽ തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത്. താഴോട്ടേക്കുള്ള സ്ട്രോക്കിൽ നടക്കുന്നത് പവർ നടക്കുന്നുണ്ട്, എക്സോസ്റ്റ് വാൾവ് പവർ നടന്ന് ഇത്തിരി താഴോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ എക്സോസ്റ്റ് വാൾവ് തുറന്നു വെക്കും. അപ്പം പവർ നടക്കുന്നു, അപ്പം തന്നെ എക്സോസ്റ്റ് പുറത്തേക്ക് പോകുന്നു. ഇത്തിരി പിസ്റ്റൺ താഴോട്ടേക്ക് വന്ന ഒരു മുക്കാ ഭാഗം താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ എയർ ഫ്യുവൽ മിക്സർ ബ്ലോവർ വഴി അതിനുള്ളിലേക്ക് അടിച്ച് കയറ്റി കൊടുക്കുന്നു. ആ സമയത്ത് എയറിനെ കൂടുതലായിട്ട് തള്ളി എക്സോസ്റ്റ് വായുവിനെ പുറത്തേക്ക് തള്ളാൻ ഈ ഫ്രഷ് എയർ കൂടുതലായിട്ട് സഹായിക്കുന്നു. ഈ രീതിയിലാണ് 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. വീണ്ടും താഴോട്ട് വരുമ്പോൾ അതിനകത്തേക്ക് പിന്നെ ഫ്യുവൽ എയർ ഫ്യുവൽ മിക്സർ വന്ന് നിറയുന്നു. ഈ രീതിയിലാണത് വർക്ക് ചെയ്യുന്നത്. താഴോട്ട് വരുമ്പോൾ എയർ ഫ്യുവൽ മിക്സർ അതിനകത്തേക്ക് വന്ന് നിറയുന്നു. താഴെ ഒരു ലിമിറ്റിൻ്റെ അകത്തേക്ക് താഴോട്ടേക്ക് വരുമ്പോൾ വീണ്ടും മുകളിലോട്ടേക്ക് വരുമ്പോൾ കംപ്രഷൻ നടക്കുന്നു. കംപ്രഷൻ നടന്ന് കംപ്രഷൻ്റെ അവസാനമാകുമ്പോൾ ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുന്നു. ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുന്നു, സ്പാർക്ക് കൊടുത്ത് സോറി ഫ്യുവൽ ഇഞ്ചക്ഷൻ നടക്കുകയും കമ്പസ്റ്റൻ നടക്കുകയും ചെയ്യുന്നു. പിസ്റ്റൺ താഴോട്ടേക്ക് ഇടിക്കുമ്പോൾ ആ ഇടിച്ച് ഇത്തിരി ദൂരം പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നു, എക്സോസ്റ്റ് പുറത്തേക്ക് പോകുന്നു. വീണ്ടും പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കാരണം താഴോട്ടേക്ക് വരുമ്പോൾ ഇത്തിരി നല്ലപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻടേക്ക് പോർട്ടും മറികടന്ന് പിസ്റ്റൺ താഴോട്ടേക്ക് വന്നാൽ പുതിയ എയർ ഫ്യുവൽ മിക്സർ അതിനകത്തേക്ക് വന്ന് നിറയുന്നു. കംപ്രഷൻ നടക്കുന്നു, പവറും എക്സോസ്റ്റും ഒരുമിച്ച് നടക്കുന്നു. ഓക്കെ, പവറും എക്സോസ്റ്റും യഥാർത്ഥത്തിൽ ഇവിടെ പവറും എക്സോസ്റ്റും ഒരുമിച്ച് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക 80% കഴിഞ്ഞ് പിസ്റ്റൺ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വീണ്ടും സക്ഷനും നടക്കുന്നുണ്ട്. സക്ഷൻ കൂടുതലായിട്ട് തള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ട് ബ്ലോവർ എന്ന് പറയുന്ന സാധനം അവിടെ വെക്കുന്നത്. ഇത് സാധാരണഗതിയിൽ 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയൊന്നും പ്രവർത്തനം അത്ര കണ്ട് നമ്മൾ ആരും വീഡിയോ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ആളുകളുടെ വിചാരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെയാണ്. ഹ്യൂജ് ഷിപ്പുകളിലും അതുപോലെ ഷിപ്പിലൊക്കെ ഇപ്പോഴും നമ്മൾ 2-സ്ട്രോക്ക് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് 2-സ്ട്രോക്ക് എഞ്ചിൻ വലിയ ഇപ്പോൾ ഈ 2-സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ രീതിയിൽ വലിയ വലുപ്പത്തിൽ വലിയ സിസിയിൽ നമുക്ക് ഈ എഞ്ചിൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോഴും ഷിപ്പുകളിലൊക്കെ പലതിലും നമ്മൾ ഇത്തരത്തിലുള്ള 2-സ്ട്രോക്ക് ഹെവി ഡ്യൂട്ടി 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഷിപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും 2-സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയും ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോവുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക് യു.